ടോട്ടല് എട്ട് ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. നമ്മളെ വൈഫ് പ്രസന്റ് ചെയ്ത റോഡിലാണ് ഇത് പിടിച്ചത്. എന്തൊക്കെയാണ് ഗിഡില് കയറണമാണ്. അപ്പൊ ഇനി ഇത് വെച്ചുള്ള കറികളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ കണ്ടല്ലോ മീനൊക്കെ കിട്ടി നല്ല അടിപൊളി ദിവസമായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കോട്ടയ സ്റ്റൈല് ഫിഷ് കറിയാണ്. അപ്പൊ അമ്മയെല്ലാം എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് കറി എങ്ങനെയാണ് വെക്കുന്നത്, അതിന്റെ റെസിപ്പീസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മളെ ചെമ്പല്ലിയാണ്. ചെമ്പല്ലി അടിപൊളിയായിട്ട് അമ്മ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ സവാള, ഒരു രണ്ട് സവാള സ്ലൈസ് ചെയ്തത്, മൂന്ന് തണ്ട് കരിയേപ്പില, ഒരു നാല് കുടംപുളി, ഒരു ടീസ്പൂൺ ഉലുവ, ഒരു രണ്ട് തക്കാളി വെഡ്ജസ് ആയിട്ടാന്ന് വെച്ചാൽ ഇതേപോലെ വള്ളം പോലെ ഇങ്ങനെ കട്ട് ചെയ്തത്. പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഒരു 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 ടേബിൾ സ്പൂൺ ഇട്ടോ. പിന്നെ തക്കാളി, ഇത് പേസ്റ്റ് അടിക്കാനാണ്. ഇതിന് ഒരു രണ്ട് തക്കാളി ഇങ്ങനെ ഡൈസായിട്ട് കട്ട് ചെയ്തത്. പിന്നെ കുരുമുളക് ഒരു ടീസ്പൂണ്, കാശ്മീരി ചില്ലിയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്, കാശ്മീരി ചില്ലി അഞ്ച് ടേബിൾ സ്പൂണാണ്. പിന്നെ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ്, പിന്നെ ഇത് ഉലുവപ്പൊടി ഒരു നുള്ള്, പിന്നെ ഉപ്പ്, ഇത്രയും സാധനമാണ് ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കാരണം അതായത് ഈ ചെമ്പല്ലിക്ക് നല്ല നെയ്യുള്ള മീനാണ്. അപ്പോൾ അത് നെയ്യ് ഭയങ്കരമായിട്ട് തളിക്കുക. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ഇതൊന്ന് നല്ല സോഫ്റ്റ് ചെയ്യുക. ഇപ്പൊ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല മൂത്ത് വരാൻ നേരത്തെ അതിനകത്ത് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. നല്ല ഒരു ലൈറ്റ് ബ്രൗൺ വരുന്ന വരെ ഒന്ന് സോഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു പരുവം ആവാൻ നേരത്ത് അതിൻ്റെ അകത്ത് തീ ഓഫ് ചെയ്തിട്ട് എല്ലാ പൊടിയും ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. നമ്മൾ മുളക് പൊടി ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഫുള്ളും തട്ടി ഇട്ട് കൊടുക്കുക. കുരുമുളക് ഒരു ടീസ്പൂൺ, മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ, ഉലുവാപ്പൊടി ഒരു ഒരു നുള്ള് അല്ലെങ്കിൽ രണ്ട് നുള്ള് ഉലുവാപ്പൊടി, ഇത്രയും ഇട്ട് ഒന്ന് ഒന്ന് വാട്ടി കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തക്കാളി ഇട്ട് അങ്ങ് ഓഫ് ചെയ്യണേന്ന് നല്ലോണം ഒന്ന് മിക്സ് ആവണം. ആ ഓയിൽ, ചൂട് ഓയിലൊന്ന് മിക്സ് ആവണം. അപ്പൊ ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് വേവും. എന്നിട്ട് തക്കാളി ഇട്ട് ഇതങ്ങ് ഓഫ് ചെയ്യണേന്ന്. തക്കാളി നമ്മളെ കയ്യിലെടുത്ത് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കൊടുക്കണേ. അപ്പൊ ഒന്ന് ഉടയത് നമ്മളെ കയ്യിൽ ആരോഗ്യവും കൂടും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരു സൈഡില് പൊത്തി ഇങ്ങനെ വെച്ചിട്ട് ചെറിയ തീരിട്ട് കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അടിച്ചെടുക്കുക. ഓക്കെ. അപ്പൊ ഇനി അടുത്ത പരിപാടി എല്ലാം ചട്ടിയിലാണ്. നമ്മളെ പേസ്റ്റ് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളി നല്ല ചുവപ്പ് കളർ പേസ്റ്റാണ്. പിന്നെ ഇത് നമ്മളെ മിക്സി കഴുകിയ വെള്ളമാണ്, മിക്സി കഴുകിയ വെള്ളമാണ്, അതാണ് ഇതിൻ്റെ അകത്ത് വെള്ളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക. തീ കുറച്ച് താത്തി വെച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ എല്ലാം പൊട്ടി മേളി വരട്ടെ. അത് വരാന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഉലുവ ഏകദേശം പൊട്ടിയിട്ടുണ്ട്. അതിനകത്ത് പച്ചവെള്ളം ഇട്ട് കൊടുക്കുക. കരിയപ്പല ഞാൻ ഒന്ന് കരിയപ്പില എപ്പോഴിടുമ്പോൾ ഞാൻ ഞൊടി ഇട്ടിട്ട് കൊടുക്കുക. നല്ല മണം. പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഉടമ്പൊലി ഇട്ട് കൊടുക്കുക.
ഒരു അര മിനിറ്റ് നമ്മളൊന്ന് സോർട്ട് ചെയ്തു. വലുതായിട്ട് വാടയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഒന്ന് എണ്ണ ഒന്ന് പറ്റണം. എന്നിട്ട് നമ്മൾ പേസ്റ്റ് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇടുക, കൈ കൊണ്ട് വഴിച്ചിടുക. എന്നാലേ ഫുള്ളും വരത്തുള്ളൂ. തീ നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കണം. ഇതൊരു ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇങ്ങനെ പോഹ ഇങ്ങനെ വരാൻ നേരത്തെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് മാറ്റണം. വലുതായിട്ടൊന്നും മാറ്റണ്ട, ചെറുതായിട്ട് ഈ വെള്ളത്തിൻ്റെ ഇതങ്ങ് മാറണം. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് അപ്പൊ കറി നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്, നല്ല ലുക്കാണ്, നല്ല റെഡ് കളറിലിരിക്കുകയാണ്. അപ്പൊ ഇതിലോട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ പതുക്കച്ച് പീസിട്ട് കൊടുക്കുക. സൈഡ് ചേർത്തിട്ട് കൊടുക്കണേ. അപ്പൊ അത് ഈ സൈഡൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് നല്ല കൊട്ടിടാം. അപ്പൊ മീൻ ഇടുന്നതിന് മുമ്പേ നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനി തീ കൂട്ടി വെച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ പീസൊക്കെ ഇടാൻ നേരത്തെ മീനിന്റെ കറി ഒന്ന് തണുത്ത് കാണും. ഇനി നമ്മൾ സ്പൂൺ യൂസ് ചെയ്യരുത്, ഇനി എല്ലാം നമ്മൾ കൈ കൊണ്ടുള്ള പരിപാടിയാണ്. അതെല്ലാം ഞാൻ കഴിച്ചിടാം. അപ്പൊ കറി നല്ല അടിപൊളി ലുക്കായിട്ടിരിക്കുകയാണ്, കളർ രക്ഷയില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് കടുവ് ഇറക്കുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് നമ്മളെ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഏതാണ് നമ്മൾ കരിയപ്പില, ദേശീയ കരിയപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു കടുവ ഇറക്കും. ആദ്യമേ നമ്മൾ ഇതിനകത്തോട്ട് കടുവ ഇട്ട് കൊടുക്കണം. കടു പൊട്ടി മേളത്ത് വരുമ്പോൾ ഇതിനകത്ത് ഇത് കരിയപ്പില, ചെറിയ ഉള്ളി, വട്ടമുളക് ഒരു മിക്സറാണ്. ഇതെല്ലാം പൊട്ടി മേളിൽ വരണം. അതെ, ഇതിപ്പോ പൊട്ടിയത് എല്ലാം ആ ഒരു പൊട്ടൊക്കെ ഒക്കെ കഴിഞ്ഞു. അപ്പൊ നല്ല എണ്ണ ചൂടായി നിന്നാത്ത ഇതിൻ്റെ അകത്ത് നല്ല മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക, ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു മണമൊക്കെ അതിൻ്റെ അടുത്ത് ഇറങ്ങാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പൊ ഇനി ടേസ്റ്റിംഗ് സെക്ഷൻ ആണ് ഗൈസ്. നമ്മൾ മീൻ ഉറയാതെ, എനിക്ക് ഈ വയറിന്റെ ഭാഗത്ത് ഭയങ്കര ഇഷ്ടമാണ് മീൻ അങ്ങനെ ഉടയുണ്ട്. അയ്യോ ഉടയ ഭയങ്കര സോഫ്റ്റാണ് ഈ മീൻ. ആഹാ, ഇതിങ്ങനെ ചോറുമായിട്ട് ഇങ്ങനെ കഴിയണം ഗൈസ്. കറിയുണ്ട്, കറി ഇങ്ങനെ കഴിക്കാതെ അല്ല, കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചോണ്ടടാ, ഈ ഒരു കറി മാത്രം മതി. ഇത് ഈ മീനൊന്ന് നോക്കിക്കോളേ, എന്തുമാത്രം സോഫ്റ്റ് ആണെന്ന് നോക്കിക്കോളേ. ഇത്രയും സോഫ്റ്റ് ആണ്, ഇങ്ങനെ തട്ടിക്കൊടുത്താൽ തന്നെ ഉടഞ്ഞു പോകുന്ന ഒരു മീനാണ്. ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് മോരറിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിയാം. നമ്മളാ മോരറി ഉണ്ട്, ഈ മോരറിയുടെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഒഴിച്ച് ഇങ്ങനെ കഴിക്കണം. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പൊ ഈ ഒരു വീഡിയോ, ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തവണ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് തെക്കമ്പച്ചാ.